ആയിരം കടന്ന സംസ്ഥാനത്തെ കോവിഡ് ബാധിതർ കേരളത്തിൽ സമ്പൂർണ്ണ ലോക്ഡൗൺ ആലോചിക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി. ഇന്നത്തെ ഏറ്റവും പ്രധാന വാർത്തകൾ നോക്കാം. കൗമുദി സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ ആദ്യമായി കോവിഡ് രോഗികളുടെ എണ്ണം 1000 കടന്ന ദിവസമാണിന്ന് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു. ഇന്ന് 1038 കോവിഡ് കേസുകളാണ് സ്ഥിരീകരിച്ചത്. ഇതിൽ 785 പേർക്ക് രോഗം ബാധിച്ചത് സമ്പർക്കത്തിലൂടെയാണ്. ഉറവിടമറിയാത്ത 57 കേസുകളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്ത് ഇതുവരെ 15032 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് രോഗികളുടെ എണ്ണം 1000 കടന്ന ദിവസമാണിന്ന്. 1038 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധിച്ചത് 785 പേർക്ക്. 57 പേരുടെ ഉറവിടം അറിയില്ല. തിരുവനന്തപുരത്ത് 226 പേർക്കാണ് രോഗം ബാധിച്ചത്. കൊല്ലത്തും ആലപ്പുഴയിലും കാസർഗോഡും രോഗികളുടെ എണ്ണം 100 കഴിഞ്ഞു. സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി. ഇടുക്കി ജില്ലയിലെ 75 വയസ്സുകാരനായ നാരായണൻ ആണ് മരിച്ചത്. തിരുവനന്തപുരത്ത് നിയന്ത്രണങ്ങൾ ശക്തമാക്കും. പോസിറ്റീവായ 226 കേസുകളിൽ 190 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 15 പേരുടെ ഉറവിടം വ്യക്തമല്ല. 18 ആരോഗ്യ പ്രവർത്തകർക്കും തലസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചു. ജില്ലയിലെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കച്ചവടക്കാർക്ക് സ്റ്റോക്ക് ശേഖരിക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്തി. പാറശാല അടക്കമുള്ള അതിർത്തി പ്രദേശത്ത് കോവിഡ് വർദ്ധിക്കുന്നുണ്ട്. കൊല്ലത്ത് 133 പേർക്ക് രോഗം ബാധിച്ചതിൽ 116 പേർക്കും സമ്പർക്കത്തിലൂടെയാണ്. 5 പേരുടെ ഉറവിടം അറിയില്ല. നിയന്ത്രണം ശക്തിപ്പെടുത്തും. സംഭവങ്ങൾ ഊതിപ്പെരുപ്പിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ വിമർശനം. കോവിഡ് പ്രതിരോധത്തിൽ സംസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട്. മാധ്യമങ്ങളുടെ സംഭാവന വലുതാണ്. എന്നാൽ സമീപകാലത്ത് ചിലയിടങ്ങളിൽ അത് ചോർന്നു പോകുന്നു എന്ന സംശയം വരുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് സംബന്ധിച്ച വാർത്തകൾ മാധ്യമങ്ങൾ ജനങ്ങളിൽ എത്തിക്കണം. അത് സർക്കാരിനെ വിമർശിക്കുന്നതിലും എതിർപ്പില്ല. എന്നാൽ ആരോഗ്യ പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കുന്ന ആക്ഷേപങ്ങൾ മാധ്യമങ്ങൾ ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. മെഡിക്കൽ കോളേജുകളിൽ ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധ ഉണ്ടാകും. അവർക്ക് ചികിത്സ നൽകേണ്ടിയും വരും. അതിന്റെ പേരിൽ മെഡിക്കൽ കോളേജിലാകെ പ്രതിസന്ധി എന്ന് പ്രചരിപ്പിക്കരുതെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. കണക്കിൽ മുന്നിലെത്തുകയല്ല, ശാസ്ത്രീയമായ രോഗത്തെ മറികടക്കുകയാണ് ലക്ഷ്യം. കോവിഡ് പ്രതിരോധം തകർക്കാൻ കച്ചകെട്ടിറങ്ങിയ സംഘങ്ങൾ തെറ്റിദ്ധാരണ പരത്തുകയാണ്. സർക്കാർ പിറകിലാണെന്ന പ്രതിപക്ഷ നേതാവിന്റെ ഗവേഷണം നടക്കട്ടെ. എന്നാൽ അടിസ്ഥാനമില്ലാത്തത് പ്രചരിപ്പിക്കരുത്. വീണ്ടും സമ്പൂർണ്ണ ലോക്ഡൌൺ പരിഗണിക്കേണ്ടി വരും. ഇത് നടപ്പിലാക്കാൻ വിദഗ്ധർ മുന്നോട്ട് വച്ച നിർദ്ദേശം പരിഗണിക്കേണ്ടി വരും. ഓണത്തിന് സൗജന്യ പലവ്യഞ്ജന കിറ്റ് വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. കോവിഡ് വ്യാപനം രൂക്ഷമായ ആലുവയിൽ കൂടുതൽ പ്രദേശങ്ങളിൽ കർഫ്യൂ. ആലുവ, കീഴ്മാട്, കടുങ്ങല്ലൂർ, എടത്തല, ആലങ്ങാട്, കരുമാലൂർ, ചെങ്ങമനാട്, ചൂർണിക്കര എന്നിവിടങ്ങളിൽ നാളെ മുതൽ കർഫ്യൂ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി വി.എസ്. സുനിൽകുമാർ. ഈ സ്ഥലങ്ങളെ ഒറ്റ ക്ലസ്റ്ററായി കാണും. കർഫ്യൂ ഏർപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ അവശ്യ സാധനങ്ങൾക്കുള്ള കടകൾ തുറക്കാം. കോവിഡ് ഇതര വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച രോഗിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ കൂടി ക്വാറന്റീനിൽ. മെഡിസിൻ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച രോഗിക്ക് എൻഡോസ്കോപ്പിക്ക് മുൻപ് നടത്തിയ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തുടർന്നാണ് 9 ഡോക്ടർമാർ ക്വാറന്റീനിൽ പ്രവേശിച്ചത്. 2 ദിവസത്തിനിടെ 33 ആരോഗ്യ പ്രവർത്തകരാണ് ക്വാറന്റീനിൽ പോയത്. കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ കണ്ണൂരിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കും. ക്വാറന്റീനിലുള്ളവരെ നിരീക്ഷിക്കാൻ പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുമായി കളക്ടർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ സജ്ജമാകുന്നു. 600-700 രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സൌകര്യങ്ങൾ വരെയുണ്ട് ചില ഫസ്റ്റ് ലൈൻ സെന്ററുകളിൽ. രോഗവ്യാപനം രൂക്ഷമായ തിരുവനന്തപുരത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ആരംഭിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ ആരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. രോഗവ്യാപനം തീവ്രമാകുന്ന കണ്ണൂർ മുണ്ടക്കാട് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ഒരുക്കുന്നത്. കണ്ണൂരിൽ തന്നെ ഏറ്റവും കൂടുതൽ രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സൌകര്യമാണ് ഒരുക്കുന്നത്. 600-700 വരെ രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സൌകര്യമാണ് ഇവിടെ ഒരുങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ 250 കിടക്കകളാണ് സജ്ജമാക്കുക. സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും സഹായത്തോടെയും സ്പോൺസർഷിപ്പോടു കൂടിയാണ് ഇപ്പോൾ നമുക്ക് ആവശ്യമായ കട്ടിലും ബെഡും പില്ലോ കവർ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും സ്പോൺസർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സമൂഹ വ്യാപന ഭീഷണിയെ തുടർന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായ വി.എസ്. അച്യുതാനന്ദന്റെ മണ്ഡലമായ മലമ്പുഴയിൽ 8 പഞ്ചായത്തുകളിലായാണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ ഒരുക്കുന്നത്. 1,08,00,000 രൂപ ചെലവഴിച്ചാണ് ചികിത്സാ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത്. കുടുംബ പഞ്ചായത്തിലെ പോളിടെക്നിക്കിൽ 50 കിടക്കകളും അനുബന്ധ ഉപകരണങ്ങളുമാണ് സജ്ജമാക്കുക. ദിവസം തോറും രോഗികളുടെ എണ്ണം കൂടി വരുന്നതിനാലാണ് കൂടുതൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ തുടങ്ങാൻ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥലം കണ്ടെത്താൻ സർക്കാർ നിർദ്ദേശം നൽകിയത്. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി.
സംസ്ഥാനത്തെ കോവിഡ് ചികിത്സാ പ്രോട്ടോകോളിൽ മാറ്റം. രോഗികളെ ഡിസ്ചാർജ് ചെയ്യാനിനി ആന്റിജൻ പരിശോധന മതിയെന്നാണ് തീരുമാനം. പിസിആർ പരിശോധന നടത്തിയായിരുന്നു ഇതുവരെ രോഗികളെ ഡിസ്ചാർജ് ചെയ്തിരുന്നത്. രോഗികളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിലാണ് ഡിസ്ചാർജ് പ്രോട്ടോകോളിൽ മാറ്റം വരുത്താനുള്ള തീരുമാനം. പുതിയ മാറ്റങ്ങൾ സംബന്ധിച്ച് ഉത്തരവ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. പത്തനംതിട്ടയിൽ മാമോദിസ ചടങ്ങിൽ പങ്കെടുത്ത യുവാവിന് കോവിഡ് സ്ഥിരീകരിച്ചതോടെ 8 വൈദികർ ഉൾപ്പെടെ 70 പേർ നിരീക്ഷണത്തിൽ. കോവിഡ് സ്ഥിരീകരിച്ച യുവാവ് ചടങ്ങിൽ ഭക്ഷണ വിളമ്പി നൽകുകയും ചെയ്തു. ചടങ്ങിൽ സംബന്ധിച്ച വൈദികർ 12-19 തീയതികളിൽ വിവിധ ദേവാലയങ്ങളിൽ കുർബാന അർപ്പിച്ചു. മാമോദിസ കഴിഞ്ഞ് 10-ാം ദിവസമാണ് യുവാവിന് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. കോവിഡ് സമ്പർക്ക വ്യാപനം രൂക്ഷമായ എറണാകുളത്ത് സ്ഥിതി ഗുരുതരം. ജില്ലയിൽ കൂടുതൽ കണ്ടെയ്ൻമെന്റ് സോണുകളും പ്രഖ്യാപിച്ചു. കൊച്ചി കോർപ്പറേഷനിലെ ഫോർട്ട് കൊച്ചി, കൽവത്തി, ഈരാവേലി, മട്ടഞ്ചേരി ഡിവിഷനുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി. തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിൽ രോഗം പടർന്നു പിടിക്കുമ്പോഴും പ്രവാസികളും മത്സ്യത്തൊഴിലാളികളും ഇടകലർന്നു കഴിയുന്ന ഒരു പ്രദേശം. രോഗപ്രതിരോധത്തിന് സ്വീകരിച്ച മാർഗങ്ങൾ മറ്റുള്ളവർക്കും മാതൃകയാണ്. ജില്ലയിലെ ഏറ്റവും വലിയ ജമാഅത്തായ വിഴിഞ്ഞം തെക്കുംഭാഗം ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളാണ് മാതൃകയാകുന്നത്. കോവളം സതീഷ് കുമാറിന്റെ റിപ്പോർട്ട് കാണാം. ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെട്ട നഗരസഭയുടെ ഹാർബർ വിഴിഞ്ഞം വാർഡുകളിൽപ്പെട്ട ഏതാണ്ട് 2 കിലോമീറ്ററോളം ചുറ്റളവിലാണ് ജമാഅത്തിൽ അംഗങ്ങളായവർ തിങ്ങിപ്പാർക്കുന്നത്. തൊട്ടടുത്ത കോട്ടപ്പുറത്തും പിന്നെ പൂന്തുറയിലും കോവിഡ് സ്ഥിരീകരിക്കുന്നതിന് മുൻപ് തുടങ്ങിയ മുന്നൊരുക്കമാണ് ഈ പ്രദേശത്തെ കോവിഡ് വ്യാപനത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. കോവിഡ് ബാധിച്ച ഭീമാപ്പള്ളി, പൂന്തുറ, പെരുമാതുറ എന്നിവിടങ്ങളിലെല്ലാം ബന്ധുജനങ്ങൾ ഉള്ളവരാണ് ഇവിടെയുള്ളവർ. ഈ പ്രദേശത്ത് നിന്നും പുറത്തേക്കും അകത്തേക്കുമുള്ള യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ജമാഅത്ത് കമ്മിറ്റി തന്നെ തീരുമാനിക്കുകയായിരുന്നു. ഒപ്പം മടങ്ങിവന്ന പ്രവാസികളെ വീടുകളിൽ പാർപ്പിക്കാതെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലാക്കി. അതിനായി മദ്രസയുടെ കെട്ടിടം ഉപയോഗിച്ചതിന് പുറമെ ഒരു ഹോട്ടൽ കൂടി ജമാഅത്ത് വാടകയ്ക്ക് എടുക്കുകയായിരുന്നു. പൂന്തുറയിൽ ഒരാൾക്ക് രോഗം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മത്സ്യലേലത്തിൽ ജമാഅത്ത് അംഗങ്ങൾ പോകുന്നത് വിലക്കി. മത്സ്യ വിപണനവും വേണ്ടെന്ന് വെച്ചു. എല്ലാ വഴികളും അടച്ചു. പോലീസിന്റെ അനുവാദത്തോടെ അവിടെയെല്ലാം സന്നദ്ധ പ്രവർത്തകരുടെ നിയന്ത്രണത്തിലാക്കി. ഇതിനിടെ പൂന്തുറയിൽ ഓട്ടോ സർവീസ് നടത്തുന്ന ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ മിന്നൽ വേഗത്തിൽ പരിസരം അണുവിമുക്തമാക്കി. പ്രതിരോധം തീർക്കാൻ ജമാഅത്ത് സ്വീകരിച്ച മാർഗങ്ങൾ ഇങ്ങനെയാണ്. മടങ്ങിയെത്തിയ പ്രവാസികളെ പ്രത്യേകമായി താമസിപ്പിച്ചു. പ്രവേശന കവാടങ്ങളെല്ലാം 24 മണിക്കൂറും സന്നദ്ധ പ്രവർത്തകരുടെ സേവനം ഏർപ്പെടുത്തി. വിവരങ്ങൾ എഴുതി സൂക്ഷിക്കാൻ എല്ലായിടത്തും രജിസ്റ്ററുകൾ. പുറത്തുനിന്നും വരുന്ന ചരക്ക് വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചില്ല. സാധനം കവാടത്തിൽ ഇറക്കും. ആവശ്യമുള്ളവർ അവിടെ നിന്നും കടകളിലേക്ക് കൊണ്ടുപോകും. വിവരങ്ങളുടെ കൈമാറ്റം വേഗത്തിലാക്കാൻ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തന്നെ തുടങ്ങി. കോവളം സതീഷ് കുമാർ, കൗമുദി ടിവി. കേരളത്തിലെത്തുന്ന എല്ലാ അന്യസംസ്ഥാന തൊഴിലാളികളും മടങ്ങിയെത്തുന്ന ദിവസം മുതൽ 14 ദിവസം കർശനമായും നിരീക്ഷണത്തിൽ കഴിയണമെന്ന് ആരോഗ്യവകുപ്പ്. അറ്റാച്ച്ഡ് ബാത്റൂം സൌകര്യമുള്ളതും വായു സഞ്ചാരമുള്ളതുമായ ഒരു മുറിയിൽ ഒരാളെ മാത്രമേ നിരീക്ഷണത്തിൽ കഴിയാൻ അനുവദിക്കൂ. നിരീക്ഷണത്തിൽ കഴിയുന്ന കാലയളവിൽ ഇവർ മാസ്ക് ഉപയോഗിക്കേണ്ടതും സമ്പർക്കം ഒഴിവാക്കേണ്ടതും ഇടയ്ക്കിടെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകേണ്ടതുമാണ്. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് വിവാഹം നടത്തിയതിന് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ ഡോക്ടറിനെതിരെ കേസെടുത്തു. ഈ മാസം 9 കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ NRH മുഖേനെ താൽക്കാലികമായി ജോലി ചെയ്യുന്ന ഡോക്ടറുടെ വിവാഹം നടന്നത്. ഇന്നലെ ഡോക്ടർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഈ വിവാഹത്തിൽ പങ്കെടുത്ത ഡോക്ടറുടെ സുഹൃത്തിന് നേരത്തെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് കേസെടുത്തത്. കീം പരീക്ഷയ്ക്കിടെ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് കൂട്ടം കൂടിയവർക്കെതിരെ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം പട്ടം സെയിന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷയ്ക്കിടെ കൂട്ടം കൂടിയവർക്കെതിരെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത്. കീം പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥിക്ക് കൂടി ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. എറണാകുളം, മലപ്പുറം, ആലപ്പുഴ തുടങ്ങിയ ജില്ലകൾക്ക് പിന്നാലെ രോഗവ്യാപനം അതിവേഗത്തിലായ തലസ്ഥാനത്തെ തീരപ്രദേശങ്ങളിലും കടലാക്രമണം രൂക്ഷമായി. ട്രിപ്പിൾ ലോക്ഡൌൺ കൂടിയായതിനാൽ ഈ പ്രദേശങ്ങളിലുള്ളവർ ആകെ ദുരിതത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ കനത്ത കടലാക്രമണം ഉണ്ടായതിനു പിന്നാലെ തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ ശക്തമായ കടൽക്ഷോഭവും ഉണ്ടായി. വീടുകൾ തകർന്നു. തീരപ്രദേശം മുഴുവൻ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ശക്തമായതിനാൽ ഈ പ്രദേശത്തുള്ളവർ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. വലിയതുറ, പൂന്തുറ ഭാഗങ്ങളിലാണ് ശക്തമായ കടലാക്രമണം ഉണ്ടായത്. ശക്തമായ തിരയിൽ വീടുകൾ തകർന്നവർ എങ്ങോട്ടു പോകണമെന്നറിയാത്ത അവസ്ഥയിലാണ്. ഈ പ്രദേശങ്ങളിലുള്ളവർ മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങൾ വിഴിഞ്ഞം തുറമുഖത്താണ് അടുപ്പിച്ചിട്ടിരിക്കുന്നത്. കനത്ത തിരമാലയിൽ വള്ളങ്ങൾ കൂട്ടിയിടിച്ച് തകരുമെന്നതിനാൽ സുരക്ഷിതമായി മാറ്റിയിടാൻ കഴിയുന്നുമില്ല. ട്രിപ്പിൾ ലോക്ഡൌൺ ആയതിനാൽ ഇവിടങ്ങളിൽ നിന്നും ആർക്കും പുറത്തുപോകാനും കഴിയുന്നില്ല. ഈ അവസ്ഥയ്ക്ക് ആര് പരിഹാരം കാണുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി.
തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചു. കള്ളപ്പണ ചൂതാട്ട നിരോധന നിയമപ്രകാരമാണ് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തത്. അതിനിടെ കേസിൽ ഒരാൾ കൂടി പിടിയിൽ. കസ്റ്റഡിയിലായത് സ്വർണം വാങ്ങാൻ പണം നിക്ഷേപിച്ച മഞ്ചേരി സ്വദേശി ഹംസത്ത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 16. കേസിൽ NIA തിരയുന്ന മുഖ്യപ്രതികളിൽ ഒരാളായ ഫൈസൽ ഫരീദിന്റെ തൃശൂർ കയ്പമംഗലത്തെ വീട്ടിൽ NIA വാറന്റ് പതിച്ചു. UAE കോൺസുലേറ്റ് മുൻ PRO സരിത്തിനെ തിരുവനന്തപുരത്ത് എത്തിച്ച് നടത്തിയ തെളിവെടുപ്പിൽ സ്വർണ്ണക്കടത്തിലെ നിർണായക വിവരങ്ങൾ ലഭിച്ചെന്ന സൂചന. വ്യാജസീലും രേഖകളും നിർമ്മിച്ച സ്ഥലങ്ങൾ കണ്ടെത്തിയത് കേസിൽ വഴിത്തിരിവായേക്കും. വ്യാജരേഖകളുടെ നിർമ്മാണത്തിന് കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരുടെ മൗനസമ്മതമുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം അന്വേഷണം പ്രഖ്യാപിക്കും. സരിത്തിനെ മൊഴിയിലെ പൊരുത്തക്കേടുകളും തെളിവെടുപ്പോടെ ഇല്ലാതാക്കാനായെന്നാണ് NIA വിലയിരുത്തൽ. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. സ്വർണ്ണക്കടത്ത് സ്പ്രിംഗ്ലർ, ബെവ്കോ ആപ്പ്, ഇ മൊബിലിറ്റി കൺസൾട്ടൻസി തുടങ്ങി മുഖ്യമന്ത്രി എം ശിവശങ്കർ IAS ആരോപണ വിധേയരായ ഇടപാടുകളെക്കുറിച്ച് CBI NIA അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജിയാണ് കോടതി തള്ളിയത്. കേസ് NIA അന്വേഷിക്കുകയാണ് എന്നും അതിനാൽ അതിൽ ഇടപെടുന്നില്ല എന്നും നിരീക്ഷിച്ചാണ് കോടതി ഹർജി തള്ളിയത്. സ്വർണ്ണക്കടത്ത് കേസിൽ സിനിമാ മേഖലയ്ക്ക് പങ്കുണ്ടെങ്കിൽ അന്വേഷിക്കണമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഏതന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ലെന്നും നിർമ്മാതാക്കളുടെ സംഘടന പറഞ്ഞു. അതേസമയം പുതിയ സിനിമകളുടെ ചിത്രീകരണം തുടങ്ങാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അനുമതി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാകുമെന്നും അസോസിയേഷൻ പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിൽ തെളിവുകൾ നശിപ്പിക്കാൻ സംഘടിത നീക്കം നടക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന് നേരെ കുതിര കയറുന്നത് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള നീക്കമാണ്. സർക്കാരിന്റെ ഭാഗമായ 8 പേർ കേസിൽ ഇപ്പോൾ സംശയനിഴലിലാണെന്നും ചെന്നിത്തല പറഞ്ഞു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ താളം തെറ്റുമ്പോൾ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുകയാണ്. കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന് തോന്നിയപ്പോൾ പ്രതിപക്ഷത്തിനെ എന്തും വിളിച്ചു പറയുന്നുവെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. വർഷങ്ങളായി ആഫ്രിക്കൻ ഉച്ചകളെക്കൊണ്ട് പൊറുതിമുട്ടുകയാണ് കണ്ണൂരിലെ ചില ഗ്രാമവാസികൾ. കൃഷിയിടങ്ങളിലും വീടുകളിലുമൊക്കെ ഭീമൻ ഉച്ചകളെക്കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ. വർഷങ്ങളായി ആഫ്രിക്കൻ ഉച്ചകളെക്കൊണ്ട് പൊറുതിമുട്ടുകയാണ് കണ്ണൂരിലെ ചില ഗ്രാമവാസികൾ. കൃഷിയിടങ്ങളിലും വീടുകളിലുമൊക്കെ ഭീമൻ ഉച്ചകളെക്കൊണ്ട് നിറഞ്ഞിരിക്കുകയാണിവിടെ. കണ്ണൂരിലെ ചിറക്കൽ പഞ്ചായത്തിലെ തീരദേശ വാർഡുകളിലാണ് ഒച്ചശല്യം രൂക്ഷമായിരിക്കുന്നത്. കാട്ടാമ്പള്ളി, കീരിയാട് വാർഡുകളിലെ ജനങ്ങളാണ് ഇത് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കൃഷിസ്ഥലങ്ങളിലും വീടുകളുടെ ചുമരുകളിലുമൊക്കെ ഒച്ചുകൾ. വാഴയുടെയും മറ്റും തളിരിലകളാണ് ഒച്ചുകളുടെ പ്രധാന ഭക്ഷണം. രാത്രികാലത്താണ് ശല്യം കൂടുതൽ. വിദേശ രാജ്യങ്ങളിൽ നിന്നുമാണ് ഇവ എത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. പുഴമാർഗം മരങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഒച്ചുകളും ഒപ്പമെത്തിയതാകാമെന്നാണ് കരുതുന്നത്. പലതവണ പരാതി പറഞ്ഞിട്ടും അധികൃതർക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം ഇനിയും ഉണ്ടാക്കാനായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. മുട്ടയിട്ട് പെറ്റു പെരുകിയിട്ട് പറഞ്ഞാൽ വ്യാപകമായിട്ട് നമ്മുടെ നട്ടുപിടിപ്പിച്ച വാഴകൾ, അതോടൊപ്പം തന്നെ ചെറു സസ്യങ്ങൾ ഉൾപ്പെടെയുള്ളത്, അതിൻ്റെ തളിരിലകൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾ. അതോടൊപ്പം തന്നെ പപ്പായ, പിന്നെ കോൺക്രീറ്റ് ചുമരുകൾ ഉൾപ്പെടെ കോൺക്രീറ്റ് പിന്നെ വെട്ടുകല്ല്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭക്ഷ്യവസ്തുക്കളാണ്. അതൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രദേശവാസികൾക്ക് വളരെയധികം ഒരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇതിനെ കാണുന്നത്. ന്യൂസ് ഡെസ്ക്, കൗമുദി TV. ഈ മാസം 27 ചേരാനിരുന്ന നിയമസഭാ സമ്മേളനം മാറ്റിവെച്ചേക്കും. തിരുവനന്തപുരത്തെ കോവിഡ് വ്യാപന പശ്ചാത്തലത്തിലാണ് തീരുമാനം. ധനകാര്യ ബിൽ പാസ്സാക്കാനായിരുന്നു ഒരു ദിവസം സമ്മേളനം ചേരാൻ തീരുമാനിച്ചത്. നിയമസഭാ സെക്രട്ടേറിയറ്റിന്റേതാണ് തീരുമാനം. ഓർഡിനൻസ് കൊണ്ടുവന്ന് ധനകാര്യ ബിൽ പാസ്സാക്കാൻ കാലാവധി നീട്ടിവെക്കാനാണ് സർക്കാർ തീരുമാനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നാലമ്പലത്തിന് പുറത്തുനിന്ന് നാളെ മുതൽ ദർശനത്തിന് അനുമതി. ഇന്ന് ചേർന്ന ബോർഡ് യോഗത്തിലാണ് തീരുമാനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് ഇളവ് പ്രഖ്യാപിച്ച് ബോർഡ് യോഗം. ഭക്തർക്ക് നാലമ്പലത്തിന് പുറത്തുനിന്ന് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ദർശനം നടത്താനാണ് ബോർഡിന്റെ ഇപ്പോഴത്തെ അനുമതി. തൽക്കാലം നാലമ്പലത്തിന് ഉള്ളിലേക്ക് കയറി പ്രാർത്ഥിക്കാൻ അനുമതി നൽകിയിട്ടില്ല. കണ്ടെയ്ൻമെന്റ് സോൺ, റെഡ് സോൺ, ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ദർശനത്തിന് തൽക്കാലം അനുമതി ഉണ്ടാകില്ല. ഇതിനോടൊപ്പം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് വഴിപാട് നടത്തുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്താൻ ബോർഡ് ഉത്തരവിട്ടു. വഴിപാട് പ്രസാദം ക്ഷേത്രത്തിന് പുറത്തൊരു പ്രത്യേക കൗണ്ടർ വഴിയാകും ഭക്തർക്ക് ലഭ്യമാക്കുക. ഇത്തവണത്തെ ആറന്മുള വള്ളസദ്യ ഉപേക്ഷിച്ചതായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ വാസു അറിയിച്ചു. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ക്ഷേത്രങ്ങളിലും ഭക്തജനങ്ങൾക്ക് ഇപ്പോൾ പ്രവേശനം അനുവദിക്കുന്നില്ല. ഇത് ഭക്തർക്കിടയിൽ വലിയ തോതിൽ മാനസിക പ്രയാസം ഉണ്ടാക്കുന്നു എന്ന വസ്തുത മനസ്സിലാക്കിയാണ് ദർശനത്തിന് ഇളവ് പ്രഖ്യാപിച്ചതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ വാസു വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ നട തുറന്നിരിക്കുന്ന സമയത്ത് ഭക്തർക്ക് നാലമ്പലത്തിന് പുറത്തുനിന്ന് ദർശനം നടത്താവുന്നതാണെന്ന് ബോർഡ് യോഗം തീരുമാനിച്ചതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ വാസു അറിയിച്ചു.
ഭക്തർ അഞ്ചു പേരിൽ കൂടാതെയും കോവിഡ് 19 പ്രതിരോധ മാനദണ്ഡങ്ങൾ പൂർണ്ണമേ പാലിച്ചുമാണ് ദർശനം നടത്താനായി ക്ഷേത്രങ്ങളിൽ എത്തിച്ചേരേണ്ടതെന്നും ബോർഡ് യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. അവസാന സെമസ്റ്റർ ഒഴികെയുള്ള എല്ലാ സെമസ്റ്ററുകൾക്കും യൂണിവേഴ്സിറ്റി പരീക്ഷ ഒഴിവാക്കാൻ സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനം. യു ജി സി നിർദ്ദേശങ്ങൾ പ്രകാരം മുൻ സെമസ്റ്റർ പരീക്ഷകളിലെ ശരാശരി ഗ്രേഡുകൾക്ക് ആനുപാതികമായി മാർക്കുകൾ നൽകുവാനാണ് തീരുമാനം. ഇപ്രകാരം ലഭിക്കുന്ന 100 മാർക്കിനൊപ്പം ആഭ്യന്തര മൂല്യനിർണ്ണയം വഴി 50 ലഭിച്ച മാർക്ക് ഏകീകരിക്കും. ഈ 2 മാർക്കുകളും ചേർത്ത് 150 മാർക്കിനാണ് ഗ്രേഡുകൾ നിശ്ചയിക്കുക. ഒരു മാസത്തിനിടെ സ്വർണവിലയിൽ 1000 രൂപയുടെ വർധന. കയറിയും ഇറങ്ങിയും ചാഞ്ചാടിയ സ്വർണവിലയിൽ ഇന്ന് കുതിച്ചുചാട്ടം. പവന് 520 രൂപ വർദ്ധിച്ച് സ്വർണം സർവകാല റെക്കോർഡ് ഭേദിച്ചു. 37,780 രൂപയാണ് ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 65 രൂപ വർദ്ധിച്ച് 4,660 രൂപയായി. പേര് കരൺ രതീഷ്. രതീഷിന് ഇങ്ങനെ പേര് വരാൻ കാരണം എന്താണെന്ന് അറിയണ്ടേ? ആലപ്പുഴയിൽ നിന്ന് സിത്താര സിദ്ധകുമാറിന്റെ റിപ്പോർട്ട് കാണാം. ഇത് കരൺ രതീഷ്. 11 KV ലൈൻ കമ്പിയിൽ പിടിച്ചു നിന്നാലും ഷോക്കേൽക്കില്ല. ജന്മനാ രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ തോതിലും ചുവന്ന രക്താണുക്കളുടെ എണ്ണത്തിലുമുണ്ടായ കുറവാണ് അപൂർവ പ്രതിഭാസത്തിന് കാരണമെന്നാണ് പരിശോധനകളിൽ നിന്ന് ലഭിച്ച വിവരം. 8-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ മൈക്ക് സെറ്റ് സംഘത്തിനൊപ്പം സഹായിയായി കൂടിയതാണ് രതീഷ്. ജോലിക്കിടെയാണ് തനിക്ക് ഷോക്കേൽക്കില്ലെന്ന സത്യം തിരിച്ചറിഞ്ഞത്. പിന്നീട് പരീക്ഷണത്തിന്റെ നാളുകളായിരുന്നു. വൈദ്യുതി കമ്പിയിൽ പിടിച്ചു നിന്ന രതീഷ് ബൾബ് കയ്യിലെടുത്തതോടെ അത് പ്രകാശിച്ചു. ടെസ്റ്റർ ഉപയോഗിച്ചുള്ള പരീക്ഷണത്തിൽ ശരീരത്തിൽ വൈദ്യുതി പ്രവാഹമുണ്ടെന്ന് ബോധ്യപ്പെട്ടു. എന്നാൽ തുടർ വൈദ്യ പരിശോധനകളൊന്നും നടത്തിയില്ല. വർഷങ്ങൾക്ക് ശേഷം അപകടത്തിൽപ്പെട്ട സുഹൃത്തിന് രക്തം ദാനം ചെയ്യുന്നതിന് രതീഷ് ഉൾപ്പെട്ട സംഘം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി. എല്ലാവരുടെയും രക്തം പരിശോധനയ്ക്കെടുത്തു. രതീഷിന്റെ രക്തം മാത്രം വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നതുപോലെ ടെസ്റ്റ് ട്യൂബിൽ കാണപ്പെട്ടു. അവിടെ നടത്തിയ പരിശോധനയിലാണ് രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് തീരെ കുറവാണെന്ന് ബോധ്യപ്പെട്ടത്. മുറിവുണ്ടായാൽ രക്തപ്രവാഹം നിലയ്ക്കാൻ പ്രയാസമാണ്. ആർക്കും രക്തം ദാനം ചെയ്യാൻ സാധിക്കില്ല. തുടർന്നുള്ള വർഷങ്ങളിൽ മൈക്ക് സെറ്റുമായി എത്തുന്ന ഉത്സവപ്പറമ്പുകളിൽ രതീഷിന്റെ കറണ്ട് ഐറ്റവും ഇടം പിടിച്ചു. ഹൈവോൾട്ട് വൈദ്യുതി പ്രവാഹത്തിൽ തന്റെ ശരീരം ഉപയോഗിച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിച്ചുള്ള പ്രകടനങ്ങൾ ജനശ്രദ്ധ പിടിച്ചുപറ്റി. ഇതോടെ നാട്ടിലാകെ കറണ്ട് രതീഷ് എന്ന പേരും വീണു. ഇന്നും ആ പേര് പറഞ്ഞാലേ ആളുകൾ തന്നെ തിരിച്ചറിയൂ എന്ന് ഇദ്ദേഹം പറയുന്നു. കഴിഞ്ഞ May 19 റോഡ് സൈഡിൽ നിന്ന രതീഷിനെ അമിത വേഗത്തിലെത്തിയ ബുള്ളറ്റ് ഇടിച്ചു തെറിപ്പിച്ചത്. തലയ്ക്കും കാലിനും 2 പ്രധാന ശസ്ത്രക്രിയകൾ പൂർത്തിയായി. ചികിത്സ തുടരുകയാണ്. സിത്താര സിദ്ധകുമാർ, കൗമുദി ടിവി. ചെല്ലാനം കടപ്പുറത്ത് കടൽക്ഷോഭം കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കടൽ തീരത്ത് 50 മീറ്റർ പരിധിയിലുള്ള താമസക്കാർ മാറി താമസിക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. നിലവിൽ കടൽക്ഷോഭത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ കോവിഡ് മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. സെയിന്റ് മേരീസ് സ്കൂളിലാണ് അതിന് സൌകര്യമൊരുക്കിയതെന്നും കോവിഡുമായി ബന്ധപ്പെട്ട് നിരീക്ഷണത്തിലാക്കേണ്ടവരെ സെയിന്റ് സേവിയേഴ്സ് സ്കൂളിലാണ് പാർപ്പിച്ചതെന്നും മേഴ്സിക്കുട്ടിയമ്മ വ്യക്തമാക്കി. ഇല്ലം നിറയ്ക്കായി വിളഞ്ഞ നെല്ലുകൾ എത്തിക്കുന്നത് എവിടെ നിന്നാണെന്നറിയുമോ? തൃശൂരിലെ ഒരു കുടുംബമാണ് ഇല്ലം നിറയ്ക്കുള്ള നെൽക്കതിരുകൾ പ്രശസ്ത ക്ഷേത്രങ്ങളിൽ എത്തിക്കുന്നത്. തൃശൂർ കേച്ചേരി പഴുന്നാനപ്പാടത്ത് വിളഞ്ഞ നെല്ലുകളാണ് ഇല്ലം നിറ എന്ന ചടങ്ങിനായി പ്രശസ്ത ക്ഷേത്രങ്ങൾക്കായി നൽകുന്നത്. ആലാട്ടുകുടുംബമാണ് ഇന്നും നെൽക്കതിർ ക്ഷേത്രങ്ങൾക്ക് നൽകുന്നത്. സമൃദ്ധമായ കൃഷിയും ഐശ്വര്യവും നാടിനും കുടുംബത്തിനും ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് ഇല്ലം നിറ ചടങ്ങ് നടത്തുന്നത്. ഗുരുവായൂർ ക്ഷേത്രം, തൃപ്പയാർ ക്ഷേത്രം, ഏറ്റുമാനൂർ ക്ഷേത്രം, തിരുനക്കര ക്ഷേത്രം, ആലപ്പുഴ കാർത്തിയായനി ക്ഷേത്രം, തളിക്ഷേത്രം തുടങ്ങിയ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്കാണ് ഇവിടെ നിന്നും നെൽക്കതിർ കൊണ്ടുപോകുന്നത്. 200 ക്ഷേത്രങ്ങളിലേക്ക് ഇവിടെ നിന്നും ഇല്ലം നിറയ്ക്കായി നെൽക്കതിരുകൾ കൊണ്ടുപോകുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ചുവന്നൂര് കൃഷിഭവന്റെ കീഴിൽ പഴുനാനം സ്ഥലമാണ് ഇത്. ഇല്ലം നിറയ്ക്കായിട്ടാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലേക്ക് ഗുരുവായൂര്, അമ്മയൂര്, പാറയംകാവ്, തിരുവമ്പാടി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ 103 ക്ഷേത്രത്തിലേക്കും ഇവിടെ നിന്ന് തന്നെയാണ് കൊണ്ടത്. ഇവിടെ നിന്ന് വടക്കോട്ട് തളി, അതുപോലെ പല ക്ഷേത്രങ്ങളിലേക്കും ഇവിടെ നിന്നാണ് കറ്റ കൊണ്ടുപോകുന്നത്. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. സൈനിക താവളങ്ങൾ പരസ്പരം ഉപയോഗിക്കാനുള്ള ഉടമ്പടിയിൽ ഇന്ത്യയും റഷ്യയും ഉടൻ ഒപ്പുവെക്കുമെന്ന റിപ്പോർട്ടുകൾ. ഇതുവഴി ഇരു രാജ്യങ്ങളുടെയും വ്യോമനാവിക സേനകൾക്ക് പരസ്പരം സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. അറ്റകുറ്റപ്പണികൾ, ഇന്ധനം നിറയ്ക്കൽ തുടങ്ങിയവയ്ക്കും മറ്റ് സേവനങ്ങൾക്കുമായി പരസ്പരം സേനാ താവളങ്ങൾ ഉപയോഗിക്കാൻ ഇതുവഴി ഇരു രാജ്യങ്ങൾക്കും സാധിക്കും. ഇതോടൊപ്പം ഇന്ത്യ റഷ്യ സംയുക്ത സൈനിക പരിശീലനവും ശക്തിപ്പെടുത്തും. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 12 ലക്ഷത്തിനടുത്ത്, എന്നാൽ സാമൂഹിക വ്യാപനമില്ലെന്ന് ആവർത്തിച്ച കേന്ദ്ര സർക്കാർ. ക്ലസ്റ്ററുകളെ സാമൂഹിക വ്യാപനമായി കാണാൻ കഴിയില്ല. പ്രാദേശിക വ്യാപനങ്ങൾ സാമൂഹിക വ്യാപനമല്ലെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. മഹാരാഷ്ട്രയിൽ 24 മണിക്കൂറിനിടെ 8,000-ലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്.
വ്യോമസേനയിലെ ഉന്നതതല കമാൻഡർമാരുടെ സമ്മേളനം ഡൽഹിയിൽ തുടങ്ങി. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 3 ദിവസത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഘട്ടങ്ങളിൽ വ്യോമസേന രാജ്യത്തിന് നൽകിയ സേവനം പ്രശംസനീയമാണ് എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങളിലേക്ക് മരുന്നും മെഡിക്കൽ ഉപകരണങ്ങളും എത്തിക്കുന്നതിൽ വ്യോമസേന വലിയ പങ്ക് വഹിച്ചതായും മന്ത്രി പറഞ്ഞു. മഹാമാരിക്കെതിരെ മുൻനിരയിൽ നിന്ന് പോരാടിയ ഡോക്ടർ കോവിഡ് ബാധിച്ചു മരിച്ചു. ഡൽഹിയിലെ നാഷണൽ ഹെൽത്ത് മിഷനിൽ പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ ജാവേദ് അലിയാണ് ഇന്നലെ മരിച്ചത്. ജൂൺ 24 ജാവേദിന് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 3 ആഴ്ചയായി ഇദ്ദേഹം ചികിത്സയിലായിരുന്നു. കോവിഡിന്റെ തുടക്കം മുതൽ തന്നെ ഒരു ദിവസം പോലും അവധിയെടുക്കാതെ ജോലി ചെയ്തയാളായിരുന്നു ജാവേദ് അലി. തമിഴ്നാട്ടിൽ ഒരു MLA കൂടി കോവിഡ് 19. രാജപാളയത്തു നിന്നുള്ള DMK MLA തങ്കപാണ്ഡ്യനാണ് രോഗം സ്ഥിരീകരിച്ചത്. പനി അനുഭവപ്പെട്ട ഇദ്ദേഹത്തിന്റെ സ്രവം പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഇതിന്റെ ഫലം പുറത്തുവന്നപ്പോഴാണ് രോഗം സ്ഥിരീകരിച്ചത്. ബീഹാറിൽ BJP ജനപ്രതിനിധി കോവിഡ് ബാധിച്ച് മരിച്ചു. BJP MLA സുരൽകുമാർ സിംഗ് ആണ് മരിച്ചത്. പാട്നയിലെ എയിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരണം. കോവിഡ് ബാധിച്ച് സംസ്ഥാനത്ത് മരിക്കുന്ന ആദ്യ നിയമസഭാ അംഗമാണ് സുനിൽകുമാർ. വിദേശ രാജ്യങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര വിമാന സർവീസുകളിൽ ഡൽഹി വിമാനത്താവളത്തിലെത്തുന്നവർ പെയ്ഡ് ക്വാറന്റീനിൽ പോകാൻ നിർദ്ദേശം. ഇതിനുശേഷം വീട്ടിലും ഇവർ 7 ദിവസം ക്വാറന്റീനിലിരിക്കണം. യാത്രയ്ക്ക് മുൻപ് അധികൃതർ ഇക്കാര്യം പരിശോധിക്കണമെന്നും എയർപോർട്ട് അതോറിറ്റി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. സെപ്റ്റംബർ 5 മുതൽ ആന്ധ്രാപ്രദേശിലെ സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കാൻ സർക്കാർ തീരുമാനിച്ചു. അപ്പോഴത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കും അന്തിമ തീരുമാനമെടുക്കുകയെന്നും സർക്കാർ. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയും വിദ്യാഭ്യാസ മന്ത്രി ആദിമുലാപ്പു സുരേഷുമാണ് ഇക്കാര്യം പറഞ്ഞത്. സ്കൂൾ തുറക്കുന്നതുവരെയുള്ള ഉച്ചഭക്ഷണവും റേഷനും വിദ്യാർത്ഥികൾക്ക് വീടുകളിൽ വിതരണം ചെയ്യുമെന്നും സർക്കാർ അറിയിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കം 43 പേർ രാജ്യസഭാ MPമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. രാജസ്ഥാനിൽ നിന്നാണ് KC തിരഞ്ഞെടുക്കപ്പെട്ടത്. കേന്ദ്ര സാമൂഹ്യക്ഷേമ സഹമന്ത്രി രാംദാസ് അത്താവാലയും സത്യപ്രതിജ്ഞ ചെയ്തവരിലുണ്ട്. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് MLA വക്കീൽ നോട്ടീസ് അയച്ച കോൺഗ്രസ് മുൻ PCC പ്രസിഡന്റ് സച്ചിൻ പൈലറ്റ്. BJPയിൽ ചേരുന്നതിന് മുൻ ഉപമുഖ്യമന്ത്രിയായ സച്ചിൻ പൈലറ്റ് തനിക്ക് 35 കോടി രൂപ വാഗ്ദാനം ചെയ്തെന്ന ആരോപണം ഉന്നയിച്ച MLA ഗിരിരാജ് സിംഗ് മല്ലിംഗയ്ക്കെതിരെയാണ് നോട്ടീസ് അയച്ചത്. സച്ചിൻ പൈലറ്റിനെയും ഒപ്പമുള്ളവരെ അയോഗ്യരാക്കാത്തതിൽ കാരണം കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള നോട്ടീസ് നൽകിയ വിഷയത്തിൽ രാജസ്ഥാൻ സ്പീക്കർ സുപ്രീം കോടതിയിലേക്ക്. ഭരണഘടനാ പ്രതിസന്ധി ഒഴിവാക്കാൻ സുപ്രീം കോടതിയെ സമീപിക്കുകയാണെന്ന് സ്പീക്കർ CP ജോഷി അറിയിച്ചു. സ്പീക്കറുടെ നോട്ടീസിൽ സച്ചിന് വിമത MLAമാർക്കും എതിരെ വെള്ളിയാഴ്ച വരെ നടപടി എടുക്കരുതെന്ന് രാജസ്ഥാൻ ഹൈക്കോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു. മധ്യപ്രദേശിലെ ഖനിയിൽ നിന്ന് 50 ലക്ഷം രൂപ വില മതിക്കുന്ന വജ്രം കണ്ടെത്തി. 10.69 ക്യാരറ്റ് മൂല്യം വരുന്ന വജ്രമാണിതെന്ന് അധികൃതർ പറഞ്ഞു. മധ്യപ്രദേശ് പന്ന ജില്ലയിൽ റാണിപ്പൂർ പ്രദേശത്തെ ഖനിയിൽ നിന്നാണ് വജ്രം ലഭിച്ചത്. ലോക്ഡൌണിൽ ഇളവുകൾ അനുവദിച്ച ശേഷം ഖനി പ്രവർത്തനം ആരംഭിച്ചതോടെ ആദ്യമായാണ് ഇത്രയും മൂല്യമുള്ള വജ്രം ലഭിക്കുന്നത്. ഗുണ്ടാ നേതാവ് വികാസ് ദുബെയുടെ ഏറ്റുമുട്ടൽ കൊലപാതകം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ അന്വേഷണ സമിതിയെ പുനഃസംഘടിപ്പിച്ചു. സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജി BS ചൌഹാനെ അന്വേഷണ സമിതിയുടെ അധ്യക്ഷനായി നിയമിച്ചു. അലഹബാദ് ഹൈക്കോടതി മുൻ ജഡ്ജി ശശികാന്ത് അഗർവാൾ, ഉത്തർപ്രദേശ് പോലീസ് മുൻ മേധാവി KL ഗുപ്ത എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് പുതിയ സമിതിയെ രൂപീകരിച്ചത്. ലോകത്തെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 1.5 കോടി കവിഞ്ഞു. ഇതുവരെ 1,50,93,246 പേർക്കാണ് രോഗം ബാധിച്ചത്. ഇവരിൽ 6,19,465 പേർ മരിച്ചു. 90,10,098 പേർ രോഗത്തെ അതിജീവിച്ചപ്പോൾ 53,77,413 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. കോവിഡ് ബാധിതരുടെ എണ്ണത്തിലും മരണനിരക്കിലും അമേരിക്ക തന്നെയാണ് മുന്നിൽ. കോവിഡ് 19 ബാധിച്ച് മെക്സിക്കോയിൽ മരിച്ചവരുടെ എണ്ണം 40,000 കടന്നു. 24 മണിക്കൂറിനിടെ 915 മരണങ്ങളാണ് രാജ്യത്തുണ്ടായത്. സമീപ ദിവസങ്ങളിലെ ഏറ്റവും ഉയർന്ന മരണനിരക്കാണിത്. ഇതോടെ മരണസംഖ്യ 40,400 ആയി. കോവിഡ് ഭീഷണി കൂർണ്ണ രാജ്യങ്ങളുടെ പട്ടികയിലില്ലെങ്കിലും ഇന്ത്യക്കാർക്ക് ഖത്തറിലേക്ക് മടങ്ങാം. എന്നാൽ അക്രഡിറ്റഡ് കോവിഡ് പരിശോധനാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഓഗസ്റ്റ് 1 മുതലാണ് ഖത്തറിലേക്ക് പ്രവാസികൾക്ക് മടങ്ങിയെത്താൻ കഴിയുക. തന്റെ അച്ഛനെയും അമ്മയും വധിച്ച താലിബാൻ ഭീകരരെ അഫ്ഗാൻ പെൺകുട്ടി വെടിവെച്ചു കൊന്നു. തോക്കും പിടിച്ചു നിൽക്കുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത് പെൺകുട്ടിയുടെ പ്രായം 16 വയസ്സിൽ താഴെയാണെന്നാണ്. കോർ പ്രവിശ്യയിലാണ് സംഭവം. പെൺകുട്ടിയുടെ അച്ഛൻ സർക്കാരിനെ പിന്തുണച്ചുവെന്ന കാരണം പറഞ്ഞാണ് ഭീകരർ വീട്ടിലേക്ക് ഇരച്ചെത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ പരാജയപ്പെടുത്താൻ മുസ്ലിം കോട് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജോ ബൈഡന്റെ ആഹ്വാനം. ട്രംപിന്റെ ഭരണത്തിൽ അമേരിക്കൻ ഇസ്ലാമോഫോബിയ വളർന്നു. അമേരിക്കയുടെ സുരക്ഷയ്ക്കെന്ന കാരണം പറഞ്ഞ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കെതിരെ ട്രംപ് ഏർപ്പെടുത്തിയ യാത്രാ നിയന്ത്രണങ്ങൾ താൻ അധികാരത്തിലെത്തിയാൽ പിൻവലിക്കുമെന്നും ബൈഡൻ പ്രഖ്യാപിച്ചു.
ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയയുടെ ഇന്ത്യയിലെ മൂന്നാമത്തെ വാഹനം സോണറ്റ് കോമ്പാക്ട് എസ്യുവിയുടെ പുതിയ ടീസർ എത്തി. വൈൽഡ് ബൈ ഡിസൈൻ എന്ന തലക്കെട്ടോടെ 20 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ടീസറാണ് കിയ ഇന്ത്യയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 7 വാഹനത്തെ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ റെനോയുടെ കോമ്പാക്ട് എസ്യുവി ഡസ്റ്റർ കഴുത്തുകൂടിയ 1.3 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനുമായി എത്തുന്നു. ഇപ്പോൾ വിപണിയിലുള്ള 5-സീറ്റർ കോമ്പാക്ട് എസ്യുവി മോഡലുകളിൽ ഏറ്റവും കരുത്തുറ്റ എഞ്ചിനുകളിൽ ഒന്നാണ് പുത്തൻ 1.3 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ. കിയ സെൽറ്റോസിന്റെ 1.3 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിന്റെ 138 BHP കടത്തിവിട്ടും പുത്തൻ ടെസ്റ്റർ എഞ്ചിൻ. IPL നടത്താൻ അനുമതി തേടി BCCI ഉടൻ കേന്ദ്ര സർക്കാരിനെ സമീപിക്കും. ഒക്ടോബർ നവംബർ മാസങ്ങളിലായി UAE നടത്താനാണ് നീക്കം. താരങ്ങളെ ചാർട്ടേഡ് വിമാനങ്ങളിൽ എത്തിക്കും. 14 ദിവസത്തെ നിരീക്ഷണ കാലാവധിയും കോവിഡ് ടെസ്റ്റും നടത്തിയ ശേഷമാണ് ടൂർണമെന്റ് നടത്തുക. താരങ്ങളെ ബയോസെക്യൂർഡ് ബബിളിൽ താമസിപ്പിക്കും. ICC ഈ വർഷം നടത്താനിരുന്ന T20 ലോകകപ്പ് മാറ്റിവച്ച സാഹചര്യത്തിലാണ് IPL നടത്താൻ BCCI സാധ്യത തേടിയിരിക്കുന്നത്. ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കി ഇംഗ്ലണ്ട് ഓൾറൗണ്ടർ ബെൻ സ്റ്റോക്സ്. ടെസ്റ്റ് ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ വെസ്റ്റ് ഇൻഡീസ് നായകൻ ജേസൺ ഹോൾഡറെ മറികടന്ന് സ്റ്റോക്സ് 1st. കഴിഞ്ഞ 1.5 വർഷത്തോളം ഹോൾഡറായിരുന്നു ഓൾറൗണ്ടർമാരിൽ 1st. ടെസ്റ്റ് ബാറ്റിംഗ് റാങ്കിങ്ങിൽ സ്റ്റീവ് സ്മിത്തിനും വിരാട് കോഹ്ലിക്കും പിറകിലായി. 3rd. സ്റ്റോക്സിനായി. ബോളിവുഡിൽ നിന്ന് താൻ പിന്മാറുകയാണെന്ന് സംവിധായകൻ അനുഭവ് സിൻഹ. ട്വിറ്ററിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ എന്താണ് കാരണമെന്ന് പറഞ്ഞിട്ടില്ല. ഡപ്പഡ്, ആർട്ടിക്കിൾ 14 പോലുള്ള ശ്രദ്ധേയമായ സിനിമകൾ ചെയ്ത സംവിധായകനാണ് അനുഭവ് സിൻഹ. ട്വിറ്ററിലെ പേര് അനുഭവ് സിൻഹ നോട്ട് ബോളിവുഡ് എന്നാക്കി മാറ്റുകയും ചെയ്തു. കോഴികളെ കണ്ടാൽ പട്ടികൾ കടിക്കാൻ ഓടിക്കുകയാണല്ലോ സാധാരണ സംഭവിക്കുക. എന്നാൽ ഇടുക്കിയിൽ കോഴികൾക്ക് കാവൽ നിൽക്കുന്നത് കുറെ പട്ടികളാണ്. കേരളകൗമുദി ഫോട്ടോഗ്രാഫർ ബാബു സൂര്യയുടെ റിപ്പോർട്ട് കാണാം. ഇവിടെ കോഴികൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് വളർത്തു നായ്ക്കളാണ്. 300-ൽ അധികം വരുന്ന കോഴികളെ കാക്കാൻ 8 നായ്ക്കൾ സദാ ജാഗ്രതയിലാണ്. സ്വകാര്യ സ്കൂൾ ജീവനക്കാരനായ ഗിരീഷിന്റെ വീടും പരിസരവും നിറയെ വിവിധ ഇനം കോഴികളാണ്. ഗിരീഷ് രാവിലെ ജോലിക്ക് പോയാൽ അഴിച്ചുവിട്ടിരിക്കുന്ന 300-ൽ അധികം വരുന്ന ഈ കോഴികൾക്ക് കാവൽ വീടിന് ചുറ്റുമുള്ള 8 നാടൻ നായ്ക്കളാണ്. ഫാമിലെ 5 വശങ്ങളിലായി 5 നായ്ക്കളെ കമ്പികളിൽ കെട്ടിയിട്ടിട്ടുണ്ട്. ബാക്കി 3 എണ്ണത്തിനെ ഫാമിനുള്ളിൽ അഴിച്ചുവിടും. കോഴികളെ മനുഷ്യനോ മറ്റ് വന്യജീവികളിൽ ആരെങ്കിലുമോ പിടികൂടാമെന്ന് കരുതിയാൽ നായ്ക്കളുടെ സ്വഭാവം അറിഞ്ഞേ മടങ്ങാനാകൂ. എന്തെങ്കിലും ചെറിയ ആപത്തുണ്ടെന്ന് തോന്നിയാൽ കോഴികൾ ഓടിയെത്തുന്നതും ഈ നായ്ക്കളുടെ അടുത്തേക്കാണെന്ന് ഗിരീഷ് പറയുന്നു. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ റോഡരികളിൽ നിന്നും മറ്റും ഗിരീഷ് പിടിച്ചുകൊണ്ടുവന്ന് വളർത്തിയതാണ് ഇവയെ. അങ്ങനെയാണ് കോഴികളുമായി നായ്ക്കൾ ഇത്ര ഇണക്കത്തിലായത്. തൊടുപുഴയ്ക്ക് സമീപം 1.25 ഏക്കർ വരുന്ന ഗിരീഷിന്റെ ഫാമിൽ 35 ഇനം കോഴികളുണ്ട്. ജോഡിക്ക് 9,000 രൂപ വില വരുന്ന ബ്രഹ്മയും 7,000 രൂപ വരുന്ന ബഫ്കൊച്ചിനും പോലെയുള്ള വിലയേറിയ 35 തരം കോഴികൾ ഫാമിലുണ്ട്. കോവിഡിന് മുമ്പ് ശരാശരി 30,000 രൂപയായിരുന്നു വരുമാനം. പക്ഷേ കഴിഞ്ഞ 4 മാസമായി മാസം 1 ലക്ഷത്തിനടുത്താണ് വരുമാനം. നിരവധി പേരാണ് നാടൻ കോഴികളെ വാങ്ങാൻ എത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. കൗമുദി സ്പോർട്സ് ന്യൂസ് സമാപിക്കുന്നു. ശുഭരാത്രി.